നമസ്കാരം ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ആറാം പ്രതിയാക്കി കസ്റ്റംസ് കുറ്റപത്രം ഡോളർ കടത്തിൽ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ആകെ ആറു പ്രതികളാണ് ഉള്ളത് യു എ കോൺസുലേറ്റ് മുൻ ഉദ്യോഗസ്ഥൻ ഗാലിദ് മുഹമ്മദ് അലി ഷൌക്രിയാണ് ഒന്നാം പ്രതി സരിത്ത് സ്വപ്ന സുരേഷ് സന്ദീപ് സന്തോഷ് ഈപ്പൻ എം ശിവശങ്കർ എന്നിവരാണ് മറ്റു പ്രതികൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് കസ്റ്റംസിന്റെ കുറ്റപത്രത്തിലെ മിക്ക ഭാഗങ്ങളിലും ശിവശങ്കറിനെതിരെയുള്ള കണ്ടെത്തലുകളാണ് പരാമർശിക്കുന്നത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ശിവശങ്കർ സ്വപ്നയെയും സരിത്തിനെയും പലവട്ടം അറിയിച്ചെന്നുള്ളതാണ് കുറ്റപത്രത്തിലെ ഗുരുതരമായ കണ്ടെത്തൽ സ്വർണക്കണത്തുകേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ശിവശങ്കറിന്റെ പണമാണെന്നും കസ്റ്റംസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്കറിൽ ഉണ്ടായിരുന്നത് ലൈഫ് മിഷൻ അഴിമതിയിൽ കമ്മീഷൻ കിട്ടിയ തുകയാണ് സംസ്ഥാന ഇന്റലിജൻസ് വിവരങ്ങൾ അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഇന്റലിജൻസ് രഹസ്യങ്ങൾ സ്വപ്നയ്ക്ക് ചോർത്തിക്കൊടുത്തെന്നും ഡോളർക്കടത്തിൽ ശിവശങ്കർ ആയിരുന്നു മുഖ്യ ആസൂത്രകനെന്നും കടത്ത് മറച്ചുവെച്ചെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കേസിൽ ആകെ നാൽപ്പത് പേജുകളുള്ള കുറ്റപത്രമാണ് കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ലൈഫ് മിഷൻ ഇടപാടിൽ ശിവശങ്കറിന് ഒരു കോടി രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് കോൺസുലേറ്റ് വഴിയുള്ള ഇടപാടുകൾ ശിവശങ്കർ അറിഞ്ഞിരുന്നു ലൈഫ് യൂണിറ്റാക്ക് കമ്മീഷൻ ഇടപാടിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി വിദേശ കറൻസി കടത്തിയെന്ന സ്വപ്നയുടെ മൊഴിയും കസ്റ്റംസ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലൂടെ നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരുമായുള്ള അടുപ്പം ചീഫ് സെക്രട്ടറി തല അന്വേഷണ സമിതി കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനേഴിനാണ് ഐ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിരുന്ന ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ അദ്ദേഹത്തെ സർവീസിൽ തിരിച്ചെടുത്തു ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളെ സംബന്ധിച്ചും കുറ്റപത്രത്തിൽ പരാമർശമുണ്ട് വിദേശത്ത് ബിസിനസ് സംരംഭം തുടങ്ങാൻ ശിവശങ്കറിന് താൽപ്പര്യമുണ്ടായിരുന്നതായി വാട്സപ്പ് ചാറ്റുകളെ അടിസ്ഥാനമാക്കിയാണ് കസ്റ്റംസ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ മുഖ്യമന്ത്രി യു എയിലുള്ള സമയത്ത് ഖാലിദ് മുഹമ്മദ് ചില ബാഗുകൾ കണ്ടെത്തിയതായുള്ള സ്വപ്നയുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് ഈ മൊഴികളാണ് സ്വപ്ന അടുത്തിടെ പുറത്തുവിട്ടത് പല രാഷ്ട്രീയ നേതാക്കളും വിദേശത്തേക്ക് പണം കടത്തിയതായി സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ടെന്നും കസ്റ്റംസ് കുറ്റപത്രത്തിൽ പറയുന്നു രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കസ്റ്റംസിന്റെ എതിർപ്പിനെ തുടർന്ന് അപേക്ഷ തള്ളി എന്നാൽ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിലാണ് രഹസ്യമൊഴിയുടെ പകർപ്പ് ഇ ഡിക്ക് കൈമാറിയത് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്